ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കൂട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഹീറോൻ്റെ സൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂട്ടറാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത്. സൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ZX എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് വേരിയൻ്റാണ് നമ്മളൊന്ന് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഈ ഒരു കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഇതൊരു സ്പോർട്സ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ്. അപ്പം ലുക്ക് വൈസ് ഈ ഒരു വണ്ടി കിടിലനായിട്ടുണ്ട്. ആക്ച്വലി വളരെയധികം ഐ കാച്ചീവ് ആയിട്ടുണ്ടൊരു വെഹിക്കിള്. നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല ഈ ഒരു വെഹിക്കിൾ നേരിട്ട് കണ്ടിരുന്നു വെച്ചാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുണ്ട്. ഇനി വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു സ്കൂട്ടറാണിത്. അപ്പം ദെൻ നമുക്ക് ഓരോന്നോരോന്നായി ഈ ഒരു വണ്ടിയെക്കുറിച്ച് പരിചയപ്പെടാം. ഈ ഒരു വണ്ടിയുടെ കളർ വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് സ്പോർട്സ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു വെഹിക്കിൾ തരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ ഒരു പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് റൈറ്റും ലെഫ്റ്റും നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെയും ഇവിടെയും ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കുമ്പോൾ അതിന് നമുക്ക് നോക്കുന്ന സമയത്ത് വളരെ റോഡ് പ്രസൻസ് ഉള്ളൊരു ലുക്ക് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് നോക്കാം. ഇതുണ്ടോ ഇൻഡിക്കേറ്റർ കത്തി തെളിയുമ്പോൾ ഒരു ഭയങ്കര രസമുള്ളൊരു ഇതാണ്. ഇപ്പോൾ നൈറ്റ് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. ദെൻ ഇനി ഈ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഡ്യുവൽ ട്യൂൺ കളറാണ് വന്നിക്കണത്. ഈ ഡ്യുവൽ ട്യൂൺ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റെഡും അതേപോലെ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഹീറോൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ പ്യുവറായിട്ടുള്ളൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു DRLsഉം ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു DRLs നമുക്ക് കത്തി കാണുമ്പോൾ എന്ത് രസമെന്ന് പറയുക, കാണാം. ജസ്റ്റ് ഒന്ന് കത്തിച്ച് ഞാൻ തരാവേ. ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഒരു DRLs കത്തിയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇരുട്ടായിക്കുന്ന ചെയ്യൊരു വണ്ടി കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. ദെൻ അതിനൊപ്പം തന്നെ ഒരു എയർ ഇൻടേക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഫെൻഡർ ഇതിനകത്ത് വരും. ഫെൻഡർ കാണുമ്പോൾ നമുക്കൊരു ഡ്യുവൽ ടോണർ വരുന്നൊരു ഫെൻഡറാണ്. അതും വളരെ ഗ്ലോസി ആയിട്ടുള്ള റെഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് രീതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സസ്പെൻഷൻ, സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിലുള്ള സ്കൂട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ ലെങ്ത് കൂടുതലുള്ളത്. അതേപോലെ നമുക്ക് ഈ ഒരു വണ്ടിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ 12 ഇഞ്ച് വരുന്ന ഒരു ഡയമണ്ട് കട്ട് അലോയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒപ്പം 19 ഇഞ്ച് പ്രൊഫൈലുള്ള ടയറുമാണ് ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബ്രേക്ക്, നമുക്കൊരു ഡിസ്ക് ബ്രേക്കാണ് ഇതിനകത്ത് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വൈബ്രൻ്റ് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. നല്ലൊരു ഫീഡ്ബാക്കാണ് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത്. ദെൻ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ കോർണർ ലൈറ്റാണ്. അതായത് ഈ വണ്ടി നമ്മൾ റോഡിൽ കൂടെ ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് രാത്രി കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഒരു കുഞ്ഞു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കോർണർ ചെയ്യുമ്പോൾ ലൈറ്റ് നമുക്ക് ബ്ലിങ്കായി തുടങ്ങും. അതായത് ഏത് ഭാഗത്തേക്കാണോ കോർണർ ചെയ്യുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ലൈറ്റ് തെളിഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഒരു സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത സ്കൂട്ടറിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഒരു പുതിയൊരു ഫീച്ചറാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറും കൂടിയിട്ടാണ്. ദെൻ അതേപോലെ തന്നെ ഈ ഒരു കളർ ടോൺ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്രേ കാണാൻ പറ്റും, ഇവിടെ റെഡ് ഉണ്ട്, അതേപോലെ ബ്ലാക്കും ഉണ്ട്. ഈ ഒരു കോംബോ കാണുമ്പോൾ ആക്ച്വലി ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു അയൺമാൻ്റെ ലുക്കൊക്കെ ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ദെൻ നമുക്ക് ഫ്രണ്ടിലോട്ട് വരാം. ഫ്രണ്ടിലോട്ട് വന്നിരിച്ചാൽ നോർമലി നമുക്കൊരു ഇഗ്നീഷൻ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടി ഉള്ളിലോട്ടാണ് ഈ ഒരു സ്വിച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ സാധാരണ സ്കൂട്ടറുകളിൽ നമ്മൾ കാല് വെക്കുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മുട്ടുന്ന പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനെ മുട്ടാതിരിക്കാൻ അത്യാവശ്യം നല്ല ഉയരമുള്ളവർക്ക് കാല് ഇതേപോലെ വെച്ചിട്ട് ഇത്രയും ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് നമുക്ക് കീ ഇട്ടിട്ടും നമുക്ക് സുഖമായിട്ട് കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് ഈ ഒരു വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് പോവാം. ദെൻ നമ്മൾ കീ ഓണാക്കി കഴിഞ്ഞു വെച്ചാൽ ഫ്രണ്ടിൽ കാണുന്ന വ്യൂ ഇതാണ്. ഒരു കിടിലൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ ഒരു ഇൻഫർമേഷൻസ് വേണോ അതെല്ലാം ഇതിനകത്തുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ നമുക്കിവിടെ സ്പീഡോമീറ്റർ കാണാം, ഓഡോമീറ്റർ കാണാം, ട്രിപ്പ് മീറ്റർ ഉണ്ട്, അതേപോലെ മെസ്സേജ്, അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതേപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ലെവൽ, അതേപോലെ നമുക്ക് ആവറേജ് ഫ്യൂൽ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ സ്വിച്ചസാണ്. സ്വിച്ചസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രീമിയം ഫീലാണ് ഈ ഒരു സ്വിച്ചസിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ഇരിക്കുമ്പോൾ
വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആക്ച്വലി നല്ലൊരു വെഹിക്കിളാണ്, കോമ്പാക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓടിച്ചുകൊണ്ട് വരുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ അത്യാവശ്യം കൈ ഇങ്ങനെ വൈഡാക്കി വെച്ചിട്ട് നമുക്ക് നടു നിവർന്നിരുന്ന് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് ഈ വണ്ടി ഓടിക്കാം. അതേപോലെ നല്ല വിസിബിളായിട്ട് ഉള്ള ഒരു കിഡിലൻ മിററ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ ഈ ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും. അതേപോലെ ഈ ബാക്കിലും നല്ല വിസിബിലിറ്റി ഉള്ള ഒരു മിററാണ്, നല്ല ഷേപ്പും അതേപോലെ തന്നെയുണ്ട്. ലൈക്ക് ഈ ഒരു വെഹിക്കിൾ കാണുമ്പോൾ എനിക്കൊരു അയൺമാൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ട്, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഓരോ പോർഷൻസും ഇവർ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി പാനൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം ആയിക്കോട്ടെ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഗ്യാപ്പ് കാണാൻ പറ്റും, ഇതിനകത്ത് നമുക്ക് കുപ്പിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. അതേപോലെ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, നമുക്ക് USB ചാർജിങ് പോർട്ടാണ് ഇവിടെ വരുന്നത്. മൊബൈലൊക്കെ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് നമുക്കിവിടെ ചാർജ് ചെയ്യാം. ദെൻ ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു വൈഡായിട്ടുള്ളൊരു സീറ്റാണ്. ഈ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ കാണിച്ചുതരാം. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ വലിയൊരു സ്പേസ് നമുക്കിവിടെയുണ്ട്. അതേപോലെ ഇവിടെ ഒരു ലൈറ്റിംഗ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോവാം. പിന്നെ അതേപോലെ നമുക്ക് ഫ്യൂവൽ ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ക്യാപ്പ് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ തുറക്കാൻ പറ്റും. ഇതിൽ 5 ലിറ്റർ വരുന്ന ഒരു ഫ്യൂവൽ ടാങ്കാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ അടയ്ക്കാൻ പറ്റും. ദെൻ ഈ വണ്ടിയുടെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്ലീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഒരു കിഡിലൻ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, വളരെ ഫ്ലെക്സിബിളാണ്. ദെൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫുഡ് പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ ഫുഡ് പാക്കാണ്. അപ്പോൾ അത്യാവശ്യം വീണ് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല. ദെൻ പില്ലിൻ റൈഡർക്കും കാലിങ്ങനെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് സുഖമായിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതിൻ്റെ ഗ്രാബ് റെയിൽ എവിടെ? ആക്ച്വലി ഇതിനകത്ത് ഗ്രാബ് റെയിൽ ഉണ്ട്, ഒരു ഇൻറ്റർഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് സ്ലീക്കാക്കി ചെയ്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ എയർ വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് നമുക്ക് എയറോഡൈനാമിക്കൽ ഷേപ്പിലാണ് ഈ ഒരു വണ്ടിയുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സൈഡ് ലുക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സൈഡ് ലുക്ക് വരുന്നത്. വളരെ സ്ലീക്കായിട്ടും അതേപോലെ ഷാർപ്പായിട്ടുമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് നല്ല പോലെ ടഗ്ഡിനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എക്സോസ്റ്റ് തന്നെയാണ്. ബാക്കിലേക്ക് വരുമ്പോൾ സെയിം നമുക്ക് 12-inch വരുന്ന ഡയമണ്ട് കട്ട് അലോയ്സാണ് വരുന്നത്. ഇത് ഡ്രം ബ്രേക്കാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ഒരു സിംഗിൾ സസ്പെൻഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, കോയിൽ സ്പ്രിംഗ് ആണ്. അത്യാവശ്യം നല്ല ആക്ഷനുള്ള അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലുള്ളത്. ഈ ഒരു വെഹിക്കിളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ i3s എന്ന് പറയുന്നത്. ഈ i3s ടെക്നോളജി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ വണ്ടി ട്രാഫിക്കിൽ നിർത്തിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ i3s ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ വണ്ടി ഓട്ടോമാറ്റിക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി കട്ട് ഓഫ് ആവും. ദെൻ നമ്മൾ ഈ ഒരു ലിവർ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും. ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പം ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ മൈലേജും നമുക്ക് ഇഞ്ചിൻ ലൈഫൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയത് തന്നെ വണ്ടിയുടെ ഒരു റിഫൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ തരുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഓടിച്ചു നോക്കിയിട്ട് ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതുപോലെ വണ്ടി എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കോർണറിംഗ് ലൈറ്റാണ് ഇവർ ഹൈലൈറ്റായിട്ട് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ കോർണറിംഗ് ലൈറ്റ് വർക്കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കോർണർ ലൈറ്റ് കത്തും, ലെഫ്റ്റ് സൈഡിൽ വളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കോർണർ ലൈറ്റ് കത്തും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോണത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്, കോർണറിംഗ് ലൈറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്, നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ കുഴി ഉണ്ടാവാം, അതുപോലെ ഗട്ടേഴ്സ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും കഷ്ണങ്ങളോ അല്ലെങ്കിൽ മരത്തടികളോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ ഒരു കോർണർ ലൈറ്റ് നമുക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവുന്നുണ്ട്. 110cc ഒരു വണ്ടിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബൈറ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്ക് ഫ്രണ്ടിൽ കൊടുത്തതുകൊണ്ടും അതേപോലെ ഡ്രം ആണെങ്കിലും പോലും അത്യാവശ്യം നല്ലൊരു ബൈറ്റിംഗ് ആണ് ഈ ഒരു വെഹിക്കിളിൽ ഉള്ളത്. ഓവറോൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് വരുന്നത്. കുറേ ദൂരം ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ കാല് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് എനിക്ക് കാല് വെക്കാൻ പറ്റുന്നുണ്ട്. കാലിലെ ഒരു ഗ്യാപ്പും അതുപോലെ നല്ലൊരു ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. നൈറ്റാണ് ഈ വണ്ടി ഓടിക്കുന്നത്, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഫീൽ എനിക്ക് വേറെ തന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ കോർണറിംഗ് ലൈറ്റും അതേപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വിസിബിലിറ്റി ആണ്. പിന്നെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, വണ്ടി അത്യാവശ്യം ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കയറി പോകുന്നുണ്ട്.
അപ്പം മിഡ് റേഞ്ച് ആണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്തത്. ഇനീഷ്യലി നമ്മൾ എടുക്കുമ്പോൾ ഈനിയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് തന്നെ എന്താ ഈ ഒരു റെസ്പോൺസ് വേറെ പോലെയാണ്. ഇപ്പം ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് നോർമൽ സ്കൂട്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തരുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. മൈലേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു പെട്രോളിൻ്റെ വില എന്ന് പറയുമ്പോൾ അത്രയും ഒരു ദിവസം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മൾ മൈലേജ് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ 70 കിലോമീറ്റർ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടയർ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് വണ്ടി. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് നല്ലപോലെ വിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓവറോൾ ഈ നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ റൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 100-ൽ 100 മാർക്ക് നമുക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു റൈഡിങ് ഓയിസ്റ്റർ തന്നെയാണ്. പിന്നെ ബാക്കിലോട്ട് ഇരിങ്ങി ചേർന്നിരിക്കുമ്പോഴും സീറ്റിൻ്റെ ആ സ്പോഞ്ചും ആ കുഷനിങ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ അതേപോലെ ബാക്കിലത്തെ കാര്യം പറഞ്ഞു, ഞാൻ പില്ലിയൻ റൈഡറിനെ വെച്ച് ഓടിക്കുമ്പോൾ പില്ലിയനും അതേപോലെ കാലൊക്കെ നീട്ടിയിരിക്കാൻ പറ്റും. അതേപോലെ ഒരു ക്വാളിറ്റിയുള്ളൊരു സീറ്റാണ് നമുക്ക് ഒരു വെഹിക്കിൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വെഹിക്കിളിനെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ കവർ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റൂട്ടിൽ കൂടെ പോകുന്ന എല്ലാവർക്കും ഈ ഒരു വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഈ വണ്ടി ഓടിച്ച് മറ്റുള്ളവർ പറയുന്നത് എങ്ങനെയുണ്ട്, നമുക്ക് ഈ ഒരു വണ്ടീനെ കുറിച്ച് അഭിപ്രായം നമുക്ക് കേട്ടറിയാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്തതിന് എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. അപ്പം നല്ലൊരു ഫീഡ്ബാക്ക് അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കൊരു വെഹിക്കിളിൽ നിന്ന് കിട്ടിയത്. നൈറ്റാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു വെഹിക്കിള്. അപ്പം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വെഹിക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹീറോനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഹീറോനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല നല്ല എൻക്വയറീസ് ആണെങ്കിൽ അവർ നിങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതിനെ നിങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈക്കിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു.